സന്ദേശ് കാളി, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ, നിങ്ങൾ കേട്ടുകാരും കടുവ സങ്കേത കേന്ദ്രമാണ്. 24 നോർത്ത് പർഗാൻസ് ഡിസ്ട്രിക്റ്റ്, അതായത് കൽക്കട്ട സിറ്റിയിൽ നിന്നും 74-75 കിലോമീറ്റർ ദൂരമാണ് ഈ സന്ദേശ് കാളി എന്ന് പറയുന്ന ഈ ഐലൻഡിലോട്ട്, ഈ ദ്വീപിലോട്ട് പോകുന്ന ദൂരം. ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത് ആദിവാസികളും SC ഷെഡ്യൂൾ കാസ്റ്റ്, പിന്നെ കുറേ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവരുടെയാണ് ഈ ലാൻഡ് അവിടെയുള്ള ഈ ദ്വീപ സമൂഹം മുഴുവനും. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആ ഗ്രാമവാസികളെ കടുവകളും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കടുവകൾ നല്ലപോലെ നീന്തും, അതേപോലെ മീൻ പിടിക്കുന്ന കടുവകൾ കൂടിയാണ്. ഏകദേശം 18 വർഷം മുമ്പ് ഞാൻ ഈ പറയുന്ന സന്ദേശ് കാളി, അതായത് സുന്ദർബനി പോയ സമയത്ത് ഈ വില്ലേജിൽ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ വില്ലേജിനെ പറ്റി അറിയാം. ഇവിടുത്തെ ഹൈ ടൈഡ് എന്ന് പറയുന്നത്, അതായത് ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം 8 നില ബിൽഡിങ്ങിൻ്റെ ഉയരത്തിലോട്ടാണ് ഈ വെള്ളം കയറുന്നത്. അപ്പം ഈ ഒറ്റപ്പെട്ടു പോകും ഈ സ്ഥലം. അല്ല, ഈ കൽക്കട്ടയിൽ നിന്ന് പോവുകയാണെങ്കിൽ അവിടെ എത്താൻ ഏറ്റവും നല്ല മാർഗം ബോട്ട് വഴി ഏകദേശം 1.5-2 മണിക്കൂർ ഒരിടത്ത് പോയിട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ വില്ലേജിൽ എത്താൻ സാധിക്കും. എന്താണ് അവിടെ സംഭവം ഉണ്ടായത്? മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇത് CPM പാർട്ടി ഗ്രാമമായിരുന്നു. അതുകൊണ്ടാണ് ഈ സന്ദേശ് കാളി എന്ന ഭാഗത്ത് യാതൊരു ഡെവലപ്മെൻറ്റും ഇന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ലോക്കൽ ഫെറി, അതായത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, അതായത് ബോട്ട് തൊഴിലാളികൾ, അവരുടെ യൂണിയൻ നേതാവായിരുന്നു മൗലാന ഷെയ്ഖ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു മുസ്ലിമാണ് അയാൾ. അയാൾ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഈ ഏറ്റവും ഈ പ്രധാനപ്പെട്ട ഇതിനകത്ത് കോൺട്രവേഴ്ഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നയാൾ. ഇയാൾ 1999 വരെ ട്രക്ക് ഡ്രൈവറായിരുന്നു. അതേപോലെ തന്നെ CPM യൂണിയൻ്റെ നേതാവ് കൂടിയായിരുന്നു ആ ഭാഗത്ത്. അപ്പം 2003 ഈ അയാളുടെ കൂടെ ഈ അവിടുത്തെ മുലിക് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ CPM പോയപ്പോൾ ഇയാളെയും കൂടെ TMC പാർട്ടിയുടെ നേതാവാക്കി കൊണ്ടുവരുന്നു. അപ്പം ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ ജോലി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇയാളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ഈ മാർക്കറ്റിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ്, അതിൻ്റെ ഗുണ്ടായിസം നടത്തുക, അതേപോലെ തന്നെ ട്രക്കുകൾ അതിൻ്റെ ലോഡിംഗ് അനുസരിച്ച് യൂണിയൻ്റെ ഗുണ്ടായിസം നടത്തുക, ഈ പരിപാടികളൊക്കെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന ഈ ക്രിമിനലായ ഷാജഹാൻ ഷെയ്ഖ് നടത്തിക്കൊണ്ടിരുന്നത്. ഇയാൾ തൃണമൂൽ കോൺഗ്രസ്സിന് വരുന്നതിന് മുമ്പ് ഏകദേശം 14 മർഡർ കേസിൽ പ്രതിയാണ്, പാർട്ടിക്ക് വേണ്ടിയും ഗുണ്ടായുസത്തിന് വേണ്ടിയും. പിന്നീട് ഇയാൾ ചെയ്ത പരിപാടി TMCയിൽ വരികയും TMCയുടെ നേതാക്കളുമായിട്ടുള്ള അടുപ്പം കൊണ്ട് ഇയാൾ ശരിക്കും അവിടെയുള്ള നാട്ടുകാരുടെ സ്ഥലം മനസ്സിലാക്കുക. അവിടെയുള്ള ഈ ഫാം ലാൻഡ് എന്ന് പറയുന്നത് ചെമ്മീൻ കെട്ടാണ്. അപ്പം ഈ ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന, അവിടെ നിന്ന് എടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രദേശം കൂടിയാണ് ഈ സന്ദേശ് കാളി എന്ന് പറയുന്ന ഈ ഐലൻഡുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗം. അപ്പം ഈ അവരുടെ ലാൻഡെല്ലാം ഇയാൾ നിർബന്ധിച്ച് ഇയാളുടെ പേരിലാക്കുകയും പണം കൊടുക്കാതെ അതിനകത്ത് ചെമ്മീൻ കൃഷി നടത്തുകയും അതിൻ്റെ അകത്ത് ആ പണം കൊണ്ട് ഇയാൾ അവിടെ ഒരു മൾട്ടിമില്യനറായി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് റിപ്പോർട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം വളർത്തി. പിന്നീട് ഇയാൾ അവിടുത്തെ ജില്ലാ പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി. അതേപോലെ തന്നെ TMCക്ക് വേണ്ടി ഇലക്ഷൻ മുഴുവനും ബൂത്ത് ക്യാപ്ചർ ചെയ്യുക, റിഗ് ചെയ്യുക, അതായത് അടിച്ചു മാറ്റുക, മറ്റുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഇയാൾക്ക് 2 ഗുണ്ട റൈറ്റ് ഹാൻഡ് ഉണ്ടായിരുന്നു. ഒന്നൊരു ഹസറയും
മറ്റൊരാൾ ഒരു സദർ എന്ന് പറഞ്ഞ ഒരാൾ. ഇപ്പം ഹസ്രയുടെ ജോലി ബിസിനസ് എന്ന് പറയുന്നത് അയാൾക്ക് 12 പോൾട്രി ഫാമുണ്ട്, ഹ്യൂജ് ഫാമാണ്. അപ്പം ഈ പോൾട്രി ഫാമിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ശമ്പളം കൊടുക്കാറില്ല. അതേപോലെ തന്നെ ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഈ ഫാമിൽ, അതായത് ചെമ്മീൻ കെട്ടിൽ ജോലി ചെയ്യുന്നവർക്കും ചെമ്മീൻ ഫാക്ടറി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പണം കൊടുക്കാറില്ല. പണം കൊടുക്കുവാണെങ്കിൽ പോലും, ചോദിക്കുവാണെങ്കിൽ പോലും ഭീഷണിപ്പെടുത്തി അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. പോലീസ് പൂർണ്ണമായിട്ടും ഇയാളുടെ കൺട്രോളിലായിരുന്നു. അതായത് അവിടെ എന്തെങ്കിലും നാട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും, ഒരു അടുത്തുള്ള ആളുകൾ പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം അവിടെയുള്ള പോലീസുകാർ പറയുന്നത് ഇതേപോലെ ഷാജഹാൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി നിങ്ങളതിന് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കണം. കാരണം ഷാജഹാൻ ഷെയ്ഖിനെതിരെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. അതായത് കഴിഞ്ഞ ആഴ്ച വരെ ഷാജഹാൻ ഷെയ്ഖിനെതിരുള്ള ആകെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് 94 കേസുകളാണ്. അതിലേകദേശം 27 മഡർ കേസുകളുണ്ട്. പക്ഷെ ഇന്ന് വരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ രീതിയിൽ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മുലിക് എന്ന് പറയുന്ന അവിടുത്തെ നേരത്തെ റേഷൻ മന്ത്രിയായിരുന്നു, പിന്നീട് അയാളെ എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ജാനുവരി 5 അയാളുടെ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ സ്കാമുമായി ബന്ധപ്പെട്ട് ഈ മുലിക്കിന് ഇൻ്റർവോഗേറ്റ് ചെയ്ത സമയത്താണ് മനസ്സിലാകുന്നത് അയാൾക്ക് റൈറ്റ് ഹാൻഡായിട്ട് ഇതേപോലെയുള്ള റേഷൻ സ്കാമിൻ്റെ മുഖ്യ സൂത്രധാരകൻ ഈ ഷാജഹാൻ ഷെയ്ഖാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ED ഇയാളുടെ വീട്ടിൽ വരുന്ന സമയത്താണ് അവരുടെ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് ED ഏജൻസികൾ അവിടുന്ന് അടിച്ചോടിച്ച് ഉപദ്രവിക്കുന്ന നമ്മൾ കണ്ട ജാനുവരി 5. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്, അതായത് ഫെബ്രുവരി 5, അവിടെ ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ ഈ മോള ഒക്കെ എടുത്തുകൊണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ധർണയായിട്ട് പോവുകയാണ്. സ്ത്രീകളെ മാത്രമാണ്, ഇത് മുഴുവൻ SC. ഈ പോകുന്ന സമയത്ത് അവർ ഡിമാൻഡ് ചെയ്യുന്നത് ഷാജഹാൻ ഷെയ്ഖിന് അയാളുടെ കൂടെയുള്ള ഗുണ്ടകളായ 2 അറസ്റ്റ് ചെയ്യണം. ഇത് മാത്രമായിരുന്നു ഡിമാൻഡ്. ആ ഒരു സമയത്ത് 4-5 സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നങ്ങ് വൈറലാവുകയാണ്. ഇവരുടെ ഒന്നും പേര് പറയുന്നില്ല, പക്ഷെ മുഖം മറച്ചു വെച്ചേക്കുവാണ്. കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പേടിയാണ്. കാരണം ഇവരാണ് ഈ ഷാജഹാൻ ഷെയ്ഖും ഗുണ്ടകളുമാണ് അത് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. ആ വീഡിയോയ്ക്കകത്ത് പല സ്ത്രീകളും പറയുകയാണ് ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഗുണ്ടകൾ രാത്രിയിൽ വന്നിട്ട് അവിടെയുള്ള വീടുകളിൽ വന്ന് റെയ്ഡ് ചെയ്യും. കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അവരെ നിർബന്ധി ഗൺ പോയിന്റിൽ വിളിച്ചുകൊണ്ട് തൃണമൂൽ നേതാക്കന്മാരുടെ വീടുകളിൽ കൊണ്ട് പലയിടത്തും കൊണ്ടുപോയി കാഴ്ചവെക്കുന്നു. ഇതൊരാളല്ല, പല സ്ത്രീകളും പറഞ്ഞു. അതേപോലെ തന്നെ കോടതിയിൽ കൊണ്ട് ഇവർ സാക്ഷി മൊഴി കൊടുത്തു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ. ഈ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഇത് പെട്ടെന്നൊരു നാഷണൽ അറ്റൻഷൻ വരുന്നത്. അതായത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, അവിടുത്തെ ഗുണ്ടകളിൽ ഏകദേശം 45-50 വയസ്സുള്ള അവിടെ ഗുണ്ടകളുണ്ടെങ്കിൽ ഇവരെല്ലാം CPMൻ്റെ ഗുണ്ടകളാണ്. അതേപോലെ തന്നെ ഷാജഹാൻ ഷെയ്ഖും CPMൻ്റെ ഗുണ്ടയായിരുന്നു. CPMന് വേണ്ടി 14 കേസുകൾ, മർഡർ കേസുകൾ, അസോൾട്ട് കേസുകൾ, അടിക്കേസുകളിലും പ്രതിയാണ്. അപ്പം ഈ ഗുണ്ടകളാണ് പിന്നീട് TMC ഗുണ്ടകളായിട്ട് ആ ഒരു പ്രദേശത്തെ SC കാറ്റഗറിയിലുള്ള ആ സ്ത്രീകളെ മുഴുവൻ ഉപദ്രവിക്കുന്നു. റേപ്പ് കേസുകൾ ഒന്നല്ല, പലയധികം കേസുകൾ. അതേപോലെ പല TMC നേതാക്കൾക്കും അവിടുന്ന് സ്ത്രീകളെ കൊണ്ടുപോയി കൽക്കട്ടയിൽ കൊണ്ടു കൊടുക്കും. ഇതൊക്കെയായിരുന്നു ഷാജഹാൻ ഷെയ്ഖും ഗുണ്ടകളും ചെയ്തുകൊണ്ടിരുന്ന കോടിക്കണക്കിന് പണവും ഉണ്ട്. അപ്പം ഇതിൻ്റെ കിട്ടുന്ന ഈ പണം, അതായത് ഈ അയാളുടെ കച്ചവടവും ഗുണ്ടായസത്തിൽ നിന്നും കിട്ടുന്ന പണം ഈ TMCയുടെ സംസ്ഥാന നേതൃത്വത്തിനും കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു കേസുകളും ആരും എടുക്കാതിരുന്നത്. മമതാ ബാനർജി 2019 ഏത് സ്ത്രീകൾക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് മമതയെ ഫോൺ ചെയ്യാവുന്ന നമ്പർ കൊടുത്തു. അപ്പോൾ പല അവിടെ പത്രക്കാരും സ്ത്രീകളോട് എന്തുകൊണ്ട് അതിനകത്ത് നിങ്ങൾ ഫോൺ ചെയ്യുന്നില്ല? അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞ് അതിൻ്റെ അകത്ത് ഫോൺ ചെയ്ത്
രണ്ടോ മൂന്നോ പേര് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പം അവരെ തേടിപ്പിടിച്ച് ഷാജഹാൻ ഷെയ്ഖിന്റെ ഗുണ്ടകൾ വന്ന് പരസ്യമായിട്ട് ആ സ്ത്രീകളെ ഉപദ്രവിച്ചു, അടിച്ചു. അതായത് അവിടെ പൂർണ്ണമായിട്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഗുണ്ടയും അതേപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെയുള്ള മുസ്ലിങ്ങളിൽ വലിയൊരു ശതമാനവും ബംഗ്ലാദേശിന്റെ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്, കാരണം ഇത് ബംഗ്ലാദേശിന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഇതിന് നാഷണൽ അറ്റൻഷൻ കിട്ടാനും ഇതൊരു വലിയ ടോപ്പിക്കായി മാറാനും കാരണം ഇത്രമാത്രം ക്രൂരത നടന്നിട്ടും ഒരു സ്ത്രീയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഭരിച്ചിട്ടും ഈ സ്ത്രീകൾക്ക് നീതി കിട്ടിയില്ല. അതിൻ്റെ മീൻ വായിൽ അവിടെ കൽക്കട്ട ഹൈക്കോടതി ഇടപെടുന്നു, ആമിക്കസ് ക്യൂറിയെ വെക്കുന്നു. അപ്പം അവിടുത്തെ ജഡ്ജ് വെച്ച് അവിടുത്തെ സിംഗിൾ ജഡ്ജ് വെച്ച ആമിക്കസ് ക്യൂറി അവിടുത്തെ സീനിയർ ഒരു ലോയറാണ്. അപ്പം അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞപ്പോഴും സ്ത്രീകൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഒന്നല്ല പല കഥകളാണ് ഇത് പറയുന്നത്. അതോടുകൂടിയാണ് കൽക്കട്ട ഹൈക്കോടതിയും ഷോക്കാവുന്നത്. പിന്നീട് മലയാളിയായ അവിടുത്തെ ഗവർണർ സി വി ആനന്ദ് ബോസ് അവിടെ സന്ദർശിക്കുകയും റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കുകയും കാരണം ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതുകയും അദ്ദേഹത്തിൻ്റെ ഗവർണർ ഭവൻ ഗവർണർ രാജ്ഭവൻ്റെ അകത്ത് മൂന്നോളം മുറികൾ അവിടെയുള്ള സ്ത്രീകൾക്ക് വന്ന് താമസിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇന്നത് ഏർപ്പാടാക്കുകയും ചെയ്തു. ഇതൊരു വലിയ നാഷണൽ ടോപ്പിക്കാണ്, കാരണം സിംഗൂറിനേക്കാളും വലിയ ടോപ്പിക്കായിട്ട് മാറും. കാരണം ഇതിനകത്തില്ലാത്ത സംഭവമില്ല, കാരണം ദളിത് ആളുകളുടെ സ്ഥലം മുഴുവനും പിടിച്ചെടുക്കുന്നു, അവർ അവരെ റേപ്പിന് കൊണ്ടുപോകുന്നു, മറ്റുള്ള ടി എം സി നേതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കാഴ്ചവെക്കുന്നു, അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. നൂറിപ്പരം കേസുകളുള്ള ഷാജഹാൻ ഷെയ്ഖും ഗുണ്ടകളും ഒരു പ്രാവശ്യം പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് സ്ഥിതി. ഇതാണ് പണ്ട് മുതലേ ഞാൻ പറയുന്നൊരു സംഭവമുണ്ട്. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിലല്ല, ഗുണ്ടായുസത്തിൻ്റെ കാര്യത്തിൽ പോലും മമതാ ബാനർജി എപ്പോഴും ഗുണ്ടകൾക്ക് അനുകൂലമാണ്. അതായത് അവർക്ക് ആവശ്യമുണ്ടായിരുന്ന സംഭവം അവിടെ ഇലക്ഷനിൽ മുഴുവൻ പോളിംഗ് സ്റ്റേഷനും ബൂത്തുകളും റിഗ് ചെയ്യും, ഇലക്ഷന് വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു ഒപ്പോസിഷൻ കാൻഡിഡേറ്റോടെ പഞ്ചായത്തിൽ ഇലക്ഷൻ നിർത്താൻ ഒരു സമ്മതിക്കത്തില്ല. പിന്നീട് നിയമസഭയുടെയും പാർലമെന്റിന്റെയും കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതായിരുന്നു ഷാജഹാൻ ഷെയ്ഖ് മമതാ ബാനർജിക്ക് ചെയ്തുകൊണ്ടിരുന്ന കൊടുത്തിരുന്ന കാര്യം.